നമസ്കാരം സർ. സ്റ്റാർ ചേസിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഷൈൻ ടോം നായകനായി വരുന്ന പുതിയ ബൂമറാങ് സിനിമയുടെ വിശേഷങ്ങൾ? ഷൈൻ ടോം മാത്രമല്ല നായകൻ അതിൽ, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഡെയിൻ ഡേവിസ് ഉണ്ട്, ചെമ്പൻ വിനോദ്, ബൈജു സന്തോഷ്, അതിലൊക്കെ ഉപരി സംയുക്ത മേനോൻ, ഈക്വൽ ക്യാരക്ടേഴ്സാണ്. അതിലൊരു ഹീറോ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ഒന്നുമല്ല. ഓക്കെ. അതിലഭിനയിക്കുന്ന എല്ലാ ഈ അഞ്ച് ക്യാരക്ടേഴ്സിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ബൂമറാങ് എന്ന സിനിമയുടെ ഫസ്റ്റ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ അടിച്ചാ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണല്ലോ. അതെ, കർമ്മ ഈസ് എ ബൂമറാങ്. അതെ അതെ. അപ്പോൾ എന്താണ് ആ ഒരു ക്യാപ്ഷനിലേക്ക് എത്താനുള്ളൊരു? അത് സബ്ജക്റ്റ് വൈസ് അങ്ങനെയാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു, എന്ത് പ്രവൃത്തി ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ടോട്ടൽ സിനിമയുടെ ഒരു കണ്ടൻറ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് സെലക്ട് ചെയ്തതും ആ ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോൾ ഒരു ത്രില്ലർ ഫിലിം ആയിരിക്കും അത്? അല്ല, 100% ത്രില്ലർ അല്ല. അല്ല, ഒരു സറ്റയറുണ്ട്, ത്രില്ലറുണ്ട്, റൊമാൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഒരു കോംബോ ആയിട്ട്. ഒരു കോംബോ ആണ്. അതുപോലെ തന്നെ അതിലൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഉണ്ട്. ഓക്കെ സർ, സിനിമ മാത്രമല്ല സീരിയൽ രംഗത്തും സജീവമായിരുന്നു. അതെ, സജീവമായി. എന്തൊക്കെയാണ് സാറിൻ്റെ സീരിയൽ വിശേഷങ്ങൾ? ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന മൂവി സാൻഡ്വിച്ച് ആണ്. ഓക്കെ. സെക്കൻഡ് മൂവി 10:30 AM ലോക്കൽ കോൾ. അത് കഴിഞ്ഞ് എനിക്കൊരു ഗ്യാപ്പ് വന്നു. ആ സമയത്താണ് ഞാൻ സീരിയൽ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഭാര്യ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. പിന്നെ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രവാസി കഥ, അങ്ങനെ ആ ഒരു സീരിയൽ ചെയ്തു. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ മൗനരാഗത്തിൻ്റെ ഒരു 47 episodes ഞാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ എൻ്റെ തേർഡ് മൂവിക്ക് വേണ്ടി വന്നത്. തേർഡ് മൂവിക്ക് വേണ്ടി വന്ന സമയത്ത് കൊറോണ വന്നു. അപ്പോൾ ആ ടൈമിൽ പിന്നെ ഒരു 2 years ഗ്യാപ്പ് വന്നു. ആ സമയത്ത് മനോരമയ്ക്ക് വേണ്ടിയിട്ട് രാക്കുയിലെന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു കൊടുത്തു. അതും ഒരു 70-75 episodes ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ, അതായത് സിനിമയുടെയും സീരിയലിൻ്റെയും ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? വ്യത്യാസങ്ങളല്ല, അതിൻ്റെ സെറ്റപ്പുകൾ തമ്മിലാണ് വ്യത്യാസം. ഓക്കെ. ഡയറക്ഷനിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം വെച്ചാൽ നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ ആ സീൻ എങ്ങനെ കൺസീവ് ചെയ്യുന്നു, അതിൻ്റെ ഫീൽ എന്താണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സിനിമയിലും സീരിയലും ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന എക്യുപ്മെൻസും പിന്നെ അതിൻ്റെ എന്താ പറയുന്നത്, സീരിയലിന് അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ലൈറ്റ്സിലായാലും ക്യാമറ ആയാലും രണ്ടും രണ്ടാണ്. പിന്നെ അതിൻ്റെ മേക്കിംഗ് സൈഡിൽ സിനിമയിൽ വരുന്ന അത്രയും വൈഡായിട്ടത് സീരിയൽ ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള ബഡ്ജറ്റിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ബഡ്ജറ്റ് നിർത്തിയിട്ടുള്ള ഇതേ സീരിയലിൽ ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് അങ്ങനെയല്ല, സിനിമയ്ക്ക് നമുക്ക് വേണ്ട സാധനങ്ങളും അത് അതിൻ്റെ പ്രിമിസസും എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. സീരിയലിൽ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് ചെയ്യേണ്ടി വരും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണെന്ന് പറയാം അല്ലേ? 100% കാര്യം അതിൻ്റെ പെർഫെക്ഷൻ കൂടുതലാണ്. അത് ഈ ചോരോ ഫ്രെയിമും നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അത് ചെയ്യുന്നത്. സീരിയലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാര്യം അതിനുള്ള ബഡ്ജറ്റ് ആണ് അതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ. അപ്പോൾ അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ പാടായിരിക്കും അത്. അപ്പോൾ സാർ ഇതിൽ വെച്ചിട്ട് രണ്ടിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഏതാണ്? ഞാൻ അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 100% ഈ വിഷ്വൽ മീഡിയ, ഈ സിനിമയായാലും സീരിയലായാലും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്, രണ്ടും ചെയ്യുന്നത്. ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമയായാലും സീരിയലായാലും ഒരു സീൻ എടുക്കുമ്പോൾ അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അത് ചെയ്യും. എല്ലാത്തിലും സാറിൻ്റെ എല്ലാ ഫുൾ എഫേർട്ടും അത് അത് 100% ആയിട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ സാർ, ഈ ഒരു രംഗത്തേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് അന്ന് സിനിമയാണോ എന്താണെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ അന്നൊക്കെ ഈ നാടകത്തിനോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അത് സ്കൂൾ കോളേജ് സമയത്തെല്ലാം അഭിനയിക്കുമായിരുന്നു സാർ, ചെയ്യുമായിരുന്നു. ഈ അമച്ചർ ഡ്രാമാസ് ഒരുപാട് ചെയ്യുമായിരുന്നു. അത് കോളേജ് കഴിഞ്ഞിട്ടും കുറച്ച് നാൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വെരി ബിഗിനിങ്ങിൽ ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് വരുന്നത്. കുറച്ച് സീരിയൽസ് അന്ന് ദൂരദർശൻ്റെ കുറച്ച് സീരിയൽസിൽ ഡബ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ ചിറ്റപ്പം വഴി ഞാൻ ലെനിൻ രാജേന്ദ്രൻ സാറിന് പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്, ദൈവത്തിൻ്റെ വെറുതികളെന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ വർക്ക് ചെയ്തു. ഞാൻ രണ്ട് മൂന്ന് സിനിമ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ
അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറച്ച് ചെറിയതും വലുതുമായ കുറേ സിനിമകളും സീരിയലും ഒക്കെ ചെയ്തു. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായപ്പോൾ രണ്ട് മൂന്ന് സിനിമ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഷാജി കലാസാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വന്നു. പുള്ളിയുടെ കൂടെ ഇതിപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നത് കാപ്പ എന്ന് പറഞ്ഞ മൂവിയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ 15-ാമത്തെ മൂവിയാണ് പുള്ളിയുടെ കൂടെ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഓഗസ്റ്റ് 15 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം സിനിമയ്ക്ക് പോയി, രണ്ട് സിനിമ ചെയ്തു. അത് കഴിഞ്ഞ് ഗ്യാപ്പ് വന്നപ്പോൾ പുള്ളിക്കും സിനിമ ഇല്ലായിരുന്നു, ആ സമയത്തില്ലായിരുന്നു. അപ്പോൾ കടുവ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ല, എങ്കിലും അതിൻ്റെ ക്ലൈമാക്സ് സമയത്ത് ഒരു 20 ഡേയ്സ് ഞാൻ പോയി വർക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആകും, അതുകൊണ്ട് ആ സമയത്ത് ഗ്യാപ്പ് വന്നപ്പോൾ ഞാനിപ്പോൾ ഈ കാപ്പ എന്ന് പറഞ്ഞ മൂവി വർക്ക് ചെയ്തു. ഷാജി സാറുമായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രസകരമായിട്ടുള്ള നിമിഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയുമ്പോൾ? രസകരമായിട്ടുള്ള നിമിഷങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള വർക്കല്ലേ ചെയ്യുന്നത്, തമാശയൊന്നുമില്ല, വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഞാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡയറക്ടറായിരുന്നു. ആ ഒരു കോംബോ 100% സക്സസ് ആയിരുന്നു എനിക്ക് വളരെ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും എനിക്ക് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോലും എനിക്ക് പുള്ളി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനിയും പോകും. ഓക്കെ, അപ്പോൾ സാർ ഈയിടെ ആയിട്ട് കണ്ടിട്ടുള്ള സിനിമകൾ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായിട്ട് തോന്നിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് രണ്ട് സിനിമ ഇനി കാണാനുണ്ട്, എങ്കിലും എന്നാത്താം കേസൂടെ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതെ അതെ, റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് കണ്ടത് അതാണ്. ഇനിയിപ്പോൾ മമ്മൂക്കയുടെ പടം കാണണം, അതുപോലെ പുണ്യശെൽവം കാണണം. അത് കണ്ടില്ല, ഞാൻ എനിക്കൊരു ഷൂട്ടായിരുന്നു. ബൂമറാങ്ങിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കിൽ? അല്ലല്ല, ഇപ്പോൾ കാപ്പയുടെ ഷൂ. ബൂമറാങ് സെൻസർ ആയി കഴിഞ്ഞു, അതിനിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസാവും. സാർ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള സിനിമ ഏതാണ്? ബുദ്ധിമുട്ടായിട്ടൊരു സിനിമ എനിക്കങ്ങനെ തോന്നിയില്ല, കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ടെൻഷൻ അടിച്ച് ചെയ്തത്? ഒരു സിനിമ ഞാൻ ടെൻഷൻ അടിച്ച് ചെയ്യാറില്ല, അത് അത്രയേ ഉള്ളൂ. കാര്യം ടെൻഷൻ അടിച്ചാൽ സിനിമ ചെയ്യാൻ പറ്റില്ല, കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിങ്ങനെയൊക്കെ ആയിരിക്കണം. ടെൻഷൻ അടിക്കുന്ന സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല, ടെൻഷൻ അടിച്ച് ചെയ്യില്ല. ബാക്കി എന്തെങ്കിലും ഇപ്പോൾ സാമ്പത്തിക ക്രൈസിസോ ലൊക്കേഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിക്കില്ല, ബാക്കിയുള്ളൊരു ടെൻഷൻ അടിച്ചു പോകണം. കാര്യം അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണും. സിനിമ ചെയ്യുമ്പോൾ ടെൻഷൻ അടിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സാർ, പുതിയ സിനിമകളും പഴയ സിനിമകളും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? പുതിയ സിനിമകളും പഴയ സിനിമകളും എന്ന് പറയുമ്പോൾ അത് സിനിമകളിലല്ല വ്യത്യാസം വരുന്നത്, നമ്മുടെ ഈ സോഷ്യൽ ലൈഫിൽ വരുന്ന വ്യത്യാസങ്ങൾ സിനിമയിലും പ്രതിഫലിക്കും. ഇപ്പോൾ പണ്ടുള്ള കാലത്ത് ആൾക്കാർ നടന്നു പോകും, ബസ്സൊന്നും ഇല്ലായിരുന്ന കാലത്ത് പോയിക്കൊണ്ട്, പിന്നെ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറിപ്പോയി. ഈ വ്യത്യാസമേ വരുന്നുള്ളൂ, സോഷ്യലി വരുന്ന ചേഞ്ചസ് സിനിമയിലും ഉണ്ടാവും, അങ്ങനെ വരുന്നുണ്ട്. അല്ലാതെ ഈ പഴയ സിനിമകൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള സിനിമയായിരുന്നു അന്ന് വന്നത്. പ്രസൻറ്റിൽ നമ്മുടെ സൊസൈറ്റി എല്ലാം ഒരുപാട് ചേഞ്ച് ആയില്ല. ഇപ്പം സെൽഫോൺ വന്നു, അന്ന് അതില്ലായിരുന്നില്ല. അന്ന് ഫോണില്ലാത്ത കാലത്ത് തൊട്ട് സിനിമ തുടങ്ങി, പിന്നെ ഫോൺ വന്നു, അപ്പോൾ നമ്മൾ ഡയൽ ചെയ്ത് വിളിച്ചു, ഇപ്പം മൊബൈലിലാണ് വരുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എല്ലാ സിനിമയിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടായിട്ടുണ്ട്. കാര്യം പണ്ട് കുറച്ചുകൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു ഈ ഫാമിലി ലൈഫിൽ, ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടോയെന്ന് ചില എനിക്ക് എൻ്റെ തോന്നലായിരിക്കാം, ചിലപ്പോൾ മനസ്സിലായില്ലേ സിനിമകളിലെ കഥകളിൽ. കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ അങ്ങനെ ഒരു ഇൻറ്റിമസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ അത് സിനിമകളിൽ കുറച്ച് കുറയുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ഈ സോഷ്യലി വന്നൊരു ചേഞ്ചസ് ആയിരിക്കാം. സാർ, ഇനി കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന സീരിയൽ ഏതാണ്? അങ്ങനെ സീരിയലൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല, അടുത്ത നെക്സ്റ്റ് ഒരു സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് പറയാൻ പറ്റില്ല, വരുന്നത് ആ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സിനിമ ആയാലും സീരിയലായാലും ചെയ്യും. ആ സമയത്ത് നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ഓക്കെ നമുക്ക് 2 മാസം ഉണ്ട് ചെയ്യാം. സാർ, ഒരു സംവിധായകനാവാനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സംവിധായകനാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ ഒരു സംവിധാനത്തിലോട്ട് ചെല്ലുമ്പോഴാണ്, ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പോയപ്പോൾ എൻ്റെ അനുഭവം എനിക്കറിയാവൂ, അത് ഞാൻ പറയാം. അപ്പോൾ ആഗ്രഹം കൊണ്ട് പോകുന്നു, പോയി കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കലായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസും ഒക്കെ നമ്മളിങ്ങനെ ഓരോ സ്റ്റേജായിട്ടാണല്ലോ ഇത് പഠിക്കുന്നത്, ഇത് ഇങ്ങനെ ഇന്ന കാര്യങ്ങളാണ്, അതെടുക്കുമ്പോൾ എങ്ങനെയാണത് സിനിമയിൽ വരുന്നത്, ഇതെല്ലാം മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസം ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടേതായ സ്റ്റഡീസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒബ്സർവേഷൻ വേണം.
ഓരോ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസിന് നമുക്ക് നല്ല ഒബ്സർവേഷൻ വേണം ഒരാളിനെ സ്റ്റഡി ചെയ്യാനായിട്ട് ഒരാളുടെ മാനറിസം ഒരു ആക്ടറെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല റീഡിങ്ങും വേണം അത് ഉണ്ടെങ്കിൽ നമുക്കൊരു കഥാപാത്രം വരുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്യും അതുപോലെ നമ്മൾ കാണുന്ന ആൾക്കാരിൽ നിന്നും ചില ക്യാരക്ടർ ഉണ്ടാവാൻ പറ്റും കഥകളും അതുപോലെയാണ് അത് ഒരുപാട് വായിക്കുകയും കാണുകയും നമ്മൾ എല്ലാം കീനായിട്ട് വാച്ച് ചെയ്യുക അത് തന്നെയാണ് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരുപക്ഷെ ഈ പ്രാക്ടിക്കലായിട്ട് പോയി മനസ്സിലാക്കുന്നത് സാറും ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണല്ലോ അത്യാവശ്യം വായിക്കും ഓക്കെ അപ്പോൾ ഈയിടെ ആയിട്ട് വായിച്ചതിൽ വെച്ച് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് ഏതാണ് സാറിന് ഞാനിപ്പോൾ ഇന്ദുഗോപൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടൊരു ബുക്ക് വായിച്ചു ഓക്കെ ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ എന്ന് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ഷൈൻ ടോം ചാക്കോ ആയിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു സാർ നമ്മുടെ ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ ആർട്ടിസ്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്തു ആരൊക്കെ ചെയ്താൽ നന്നാവും എന്ന് നോക്കി അപ്പോൾ ഓരോ പലരെയായിട്ട് അപ്രോച്ച് ചെയ്തു അപ്പോൾ ആദ്യം ഈ ക്യാരക്ടറിന് ഷൈൻ ടോം തന്നെയാണ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് അയാളത് കഥ കേട്ടപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു അത് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ഗംഭീരമായ ഒരു ആക്ടും കൂടാണ് അയാൾ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ എനിക്ക് വേറെ ചോയ്സ് എൻ്റെ ആവശ്യമില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ചെമ്പൻ വിനോദിനിയും പുള്ളിയെ കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളിയും ഓൾറെഡി കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ ചെയ്യാം എപ്പോഴാണ് ഡേറ്റ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇതിൽ മിക്കവാറും ഉള്ള ആർട്ടിസ്റ്റൊക്കെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ പുള്ളി അവർക്കെല്ലാം ഞാൻ വേറെ ഒരുപാട് പേരെയൊന്നും തപ്പിയില്ല അതിലാകെ ഒരു ഹീറോയിൻ്റെ മാത്രം എല്ലാവർക്കും സബ്ജക്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇവരുടെ ഡേറ്റുകൾ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ സംയുക്ത മേനോൻ ആദ്യമേ ഇത് കഥ കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ അവർക്ക് വേറെ കുറച്ച് തമിഴ് സിനിമയൊക്കെ വന്നപ്പോൾ നമ്മുടെ ഈ ഡേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എനിക്ക് വേറെ നോക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വന്നു പക്ഷേ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു ചെയ്യാൻ പറ്റി ഓക്കെ അപ്പോൾ പുതിയ ഡയറക്ടേഴ്സിനോട് വളർന്നു വരുന്ന ഡയറക്ടേഴ്സിനോട് സാറിന് പറയാനുള്ള എന്തെങ്കിലും ഒരു സന്ദേശം സന്ദേശമായിട്ടൊന്നുമില്ല നല്ല സിനിമകൾ ചെയ്യുക വളരെ സീരിയസ് ആയിട്ടും വളരെ എൻജോയ് ചെയ്യുന്ന സിനിമ ചെയ്യുക നമ്മുടെ പാഷൻ മാറുകയാണെന്നുണ്ടെങ്കിൽ സിനിമയോടുള്ള പാഷൻ തീർന്നു കഴിഞ്ഞാൽ സിനിമ നിർത്തുക ഇത്രയേ ഉള്ളൂ ഓക്കെ നമസ്കാരം സാർ നമസ്കാരം അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തല്ല ജസ്റ്റ് ക്യൂരിയോസിറ്റിയായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ സാർ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം ഒരു 25 ഇയേഴ്സിന് മേലെ 25 ഇയേഴ്സ് ഇതിൽ സാറ് അസിസ്റ്റൻ്റായിട്ടാണ് തുടങ്ങിയത് അസിസ്റ്റൻ്റായിട്ട് ആരുടെയൊക്കെയായിരുന്നു ഞാൻ ഡെൻഡേന്ദ്ര സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു പുള്ളിയുടെ കൂടെ മാത്രമേ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി കഴിഞ്ഞപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജി എസ് വിജയൻ്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ ഡയറക്ടർ അഖിലേഷിൻ്റെ കൂടെ വർക്ക് ചെയ്തു സുരേഷ് കൃഷ്ണൻ നെക്സ്റ്റ് ഷാജി കൈലാസിൻ്റെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്തു ഓക്കെ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് എല്ലാം ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കാര്യം നമുക്കത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സാണ് നമുക്ക് ഒരുപാട് ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിലിം മേക്കിംഗ് ആണെങ്കിലും മൂവീസിനോട് അടുപ്പം തോന്നാൻ ഇവരുടെ മാസ്റ്ററിങ് നമുക്ക് യൂസ് ആയിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഫിലിമിനോട് അടുപ്പം തോന്നിയിട്ടാണ് ഇവരുടെ കൂടെ വരുന്നത് ഇതിൽ ഒരാളുടെ പാറ്റേൺ അല്ലെങ്കിൽ മേക്കിംഗ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്കത് നമ്മളൊരു ഇൻസ്പയർ ചെയ്ത ആള് എന്ന് പറയുന്നതിൽ മെന്റേഴ്സിൽ ആരായിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടേക്കിംഗ് ബേസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഷാജി കൈലാസ് സാറ് അതുപോലെ ലെൻഡേന്ദ്ര സാറും രണ്ടുപേരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇവർ രണ്ടുപേരുടെയും വൺ ഓഫ് ബെസ്റ്റ് വർക്ക് സാറിന് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡെൻസാറിൻ്റെ ഞാൻ ആദ്യം വേണ്ട അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വെറുതികൾ എന്ന് പറഞ്ഞ സിനിമ തന്നെ പിന്നെ ഷായി കൈലാസ് സാറിൻ്റെ കൂടെ ഞാൻ വന്നതിന് ശേഷം സാറ് ചെയ്ത ചിന്താമണി കൊലക്കേസ് അതന്നെ എനിക്ക് സാറിൻ്റെ ഞാൻ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ചിന്താമണി കൊലക്കേസ് ഒരുപക്ഷെ അന്ന് വരെ കണ്ട മലയാള സിനിമയിലൊരു വ്യത്യസ്തമായിട്ടൊരു സബ്ജക്റ്റുമായിരുന്നു അതുവരെ ഒരു വില്ലനിസം കലർന്ന കഥാപാത്രം പലതും ഉണ്ടെങ്കിലും ഇതൊരു ടൈപ്പ് അപ്രോച്ച് ഉണ്ടായില്ല അപ്പൊ അത് ചാലഞ്ചിങ് ആയിരുന്നു ആ ടൈമിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആൾക്കാരെ അപ്രോച്ച് ഏറ്റെടുക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നു ഇല്ല അദ്ദേഹത്തിന് പുള്ളിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല പുള്ളിയും വളരെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഓക്കെ ഇനി സാറിൻ്റെ ഡയറക്ഷനിലൊരു പടം പ്രതീക്ഷിക്കാവോ ഞാനിപ്പോൾ ചെയ്ത സിനിമയാണ് ബൂമറാങ് എന്ന് പറയുന്ന സിനിമ ഓക്കെ അതിനിപ്പോൾ റിലീസ് ചെയ്യാറായി സ്ക്രിപ്റ്റും സാർ തന്നെ അല്ലല്ല അതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കൃഷ്ണദാസ് അദ്ദേഹമാണ് ബെർമുഡ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടും പാരലലി ചെയ്ത ആളാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റിൽ ഒരു സറ്റയർ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയതാണ്
അക്കാമ സ്റ്റാലിനും പത്രോസ് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു സറ്റയർ ചെയ്തത്. അത് ആദ്യം ഞാൻ ഡയറക്റ്റ് ചെയ്തു, പുള്ളിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഇനി അപ്കമിങ് മൂവി പ്രോജക്റ്റ് വല്ലതും? ഞാൻ നെക്സ്റ്റ് എൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. തമിഴ്? തമിഴ്. തമിഴ് മുമ്പ് അസിസ്റ്റന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? തമിഴില് ആരുടെയൊക്കെയായിരുന്നു? നമ്മള് തമിഴില് ഷാജി സാർ ചെയ്ത രണ്ട് മൂവി ഞാൻ ചെയ്തു. ആ ഷാജി സാറിന്റെ കൂടെ തന്നെ. അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ കാവ്യൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഡയറക്ടറായിരുന്നു. സാർക്ക് കുറച്ചുകൂടി മേക്കിംഗ് ആണോ താല്പര്യം, അതോ റൈറ്റിംഗ്? ഏതാണ്? മേക്കിംഗ് തന്നെയാണ്. കാര്യം ഞാൻ ബേസിക്കലി ഒരു റൈറ്റർ അല്ല. അല്ല, പക്ഷെ സീക്വൻസ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ടും പറ്റും. പക്ഷെ ഒരു പ്രൊഫഷണൽ റൈറ്റർ എഴുതുമ്പോൾ അതിന് കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടാവും. തീർച്ചയായും, തീർച്ചയായും. വേറെ ഇത് ഇപ്പോഴത്തെ ബൂമറാങ് മൂവി എപ്പോഴത്തേക്ക് നമുക്ക് സ്ക്രീനിൽ പ്രതീക്ഷിക്കാം? അത് ഈ ഒക്ടോബർ എൻഡോ നവംബറിലോ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. ഓക്കെ, ഡിഫറെൻ്റായ നമുക്ക് എന്തെങ്കിലും പറയാം, പ്രതീക്ഷിക്കാം. ഡെഫിനറ്റായിട്ട്, ഡെഫിനറ്റായിട്ട്. പിന്നെ രണ്ടാമത് സാറിനോട് എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ, മൂവിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തിയേറ്റർ റിലീസും ഒ ടി ടി റിലീസും ഒക്കെയാണ്. അപ്പോൾ രണ്ടിനും രണ്ടിൻ്റെതായ ഫാൻ ബേസും ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. സാറൊരു മൂവി ചെയ്യുന്നത് ഇപ്പോൾ തിയേറ്ററാണോ റിലീസ് ഉദ്ദേശിക്കുന്നത്, അതോ ഒ ടി ടി റിലീസാണോ ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പോൾ നമ്മൾ ഒ ടി ടിക്ക് വേണ്ടി ചെയ്യുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ അത് അതിന് വേറൊന്നുമല്ല, അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു തിയേറ്റർ റിലീസും ഒ ടി ടിയും രണ്ടും രണ്ട് തന്നെയാണ്. കാര്യം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണം. അല്ലാതെ ഒരു പാരൽ മൂവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒ ടി ടി വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിലും കണ്ടാൽ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ എഫക്ട്സിനും സൗണ്ടിനും ഗ്രാഫിക്സും ഒക്കെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ കാണുന്ന എഫക്റ്റ് ഒരിക്കലും ഒ ടി ടി കിട്ടില്ല. ഇപ്പം ബൂമറാഗ് എന്നുള്ള സിനിമ ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്താലും ഒരേ എഫക്റ്റ് ആയിരിക്കും. തിയേറ്ററിനും ഒക്കെ ആയിരിക്കും അത്, ഒ ടി ടിക്കും ഒക്കെ ആയിരിക്കും. കാര്യം അങ്ങനെയുള്ള ഈ മമ്പൻ സിനിമയല്ലല്ലോ. ഇപ്പോൾ ബാഹുബലി പോലൊരു സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കണ്ടാലേ അതിന് ആ ഒരു ഫുൾ എഫക്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. പ്രൊഡക്ഷൻ സൈഡ് സപ്പോർട്ടിന് ഒരുപക്ഷെ മൂവിക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ക്രൂവിനും ഒ ടി ടി റിലീസുകളായിരിക്കും വൈഡ് ആക്സെപ്റ്റൻസിന് ചാൻസ്. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാര്യം ഒ ടി ടിക്ക് ഉള്ളൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കണ്ടൻറ് ചെയ്യാൻ പറ്റും. നല്ല കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ തിയേറ്ററിൽ അങ്ങനെ ഒരു കണ്ടൻറ് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഒ ടി ടിയിൽ അത് ചെയ്യും. അത് മാത്രമായ ആൾക്കാർ ഈ വൈഡ് റിലീസ് ആവുന്നതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടല്ലോ. കുറച്ച് എന്താ പറഞ്ഞാൽ കണ്ടൻറ് വൈസ് നല്ലതായിട്ടുള്ള കുറേ സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോം കൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റേത് കുറച്ചുകൂടെ കമേഴ്ഷ്യലായാൽ മാത്രമേ തിയേറ്ററിൽ ജനം കാണത്തുള്ളൂ. സാറൊരു പടം ചെയ്യുമ്പോൾ സാറിന് ഏതാണ് പ്രിഫറൻസ്? അത് പടത്തിൻ്റെ സബ്ജക്റ്റ് പോലും ഇരിക്കും. കണ്ടൻറ് വൈസ് ഒരൊക്കെ ഒരു സബ്ജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒ ടി ടി വന്നാലും പ്രശ്നമൊന്നുമില്ല. നമ്മളത് കമേഴ്ഷ്യലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ ഒരു സബ്ജക്റ്റും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ അതിനുള്ളൊരു ഫുൾ എഫക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ ഒ ടി ടി വന്നതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സിനിമയും ചെയ്യാൻ പറ്റും. എല്ലാത്തിനുള്ള ഓഡിയൻസ് ഉണ്ട്. തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് നമുക്ക് അറിയാൻ പറ്റും. തിയേറ്ററിൽ കുറച്ച് പേര് എൻജോയ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ആയിരിക്കണം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഒ ടി ടിക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഒരു കുറച്ച് കണ്ടൻറ്റ് കൂടി ഒരു സീരിയസ് സബ്ജക്റ്റൊക്കെയാണ് നമ്മളെടുത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തിയേറ്ററിൽ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുമെന്നുള്ള അറിയാൻ പറ്റത്തില്ല. പക്ഷെ അത് ഒ ടി ടിയിൽ 100% അത് നല്ല സിനിമ എന്നുള്ളൊരു ഇത് വരും, ഒരുപാട് പേര് കാണുകയും ചെയ്യും. ക്രൂ മെമ്പേഴ്സിനായാലും ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഒരു മറ്റു ലാംഗ്വേജുകൾക്കും അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. അതാ പറഞ്ഞത്. പിന്നെ പ്രൊഡ്യൂസർ സൈഡ് പറയുകയാണെങ്കിലും അവർക്കും ബെനിഫിറ്റ് ഒരു പക്ഷേ. തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ സൈഡിന് കൂടുതൽ സിനിമകൾ ചെയ്യാം. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് ചെയ്യുന്നത് ഒരു 1 month റിലീസിന് സമ്മതിക്കുന്നുണ്ട്, ദെൻ ഒ ടി ടിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാര്യം റവന്യൂ രണ്ട് സൈഡിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം വരുന്നില്ല. പക്ഷേ തിയേറ്റർ മൂവികൾ ഒരു പക്ഷേ ലോക്കൽ എക്കണോമിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. അതെ. അപ്പോൾ അത് നമുക്ക് പഴയ പോലെ കൊണ്ടുവരണമെങ്കിൽ കമേഴ്ഷ്യൽ മൂവീസ് മാത്രം
എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണ് ബെറ്റർ. അങ്ങനല്ല, സിനിമയിൽ ഇപ്പോൾ കമേർഷ്യൽ മൂവി മാത്രം പോരല്ലോ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സിനിമയും വരണം. അപ്പോൾ കമേർഷ്യൽ മൂവി വരണം, ആർട്ട് ടൈപ്പ് മൂവി വരണം, പാരലൽ മൂവീസ് വരണം, എല്ലാ മൂവീസും വരണം. കാരണം നമ്മൾ എപ്പോഴും കുറേ കമേർഷ്യൽ മൂവി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഒരേ ടൈപ്പ് സിനിമ വന്നുകൊണ്ടിരുന്നാൽ ബോറടിക്കും. അത് നമുക്കറിയാം, നോക്കിയാൽ തന്നെ അറിയാം. ചില കണ്ടിന്യൂസ് ഒരേ ടൈപ്പ് സിനിമ വരുമ്പോൾ അവസാനം വരുന്ന സിനിമകളെല്ലാം പൊളിയും. ഇപ്പോഴും ഒരു വെറൈറ്റി സിനിമകൾ വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ കമേർഷ്യൽ സിനിമയിലായാലും നിലനിൽപ്പുള്ളൂ. നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലും സബ്ജക്റ്റ്? അങ്ങനൊരു ഡ്രീം പ്രൊജക്റ്റ് ഒന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. മുന്നിൽ വരുന്ന എനിക്കിഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകളെ ഞാൻ ചെയ്യും. ഫസ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യും. അതിപ്പോൾ വരുന്നത് ഒരു വലിയ സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ പൊതുവെ കഴിഞ്ഞൊരു സോഷ്യലി അപ്ഡേഷന് ശേഷം ആൾക്കാരുടെ ഒരു അപ്രോച്ച് ഉണ്ട്, നമ്മളൊരു മൂവി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ബാക്കി കാര്യങ്ങളും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളൊരു പ്രവണത പൊതുവേ ഉണ്ട്. അപ്പോൾ സാർ അതിനെ ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിനെ ബോദർ ചെയ്യുന്നില്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും സ്വന്തമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അത് സിനിമയിൽ മാത്രം പോരാ, ജീവിതത്തിലും വേണം. സിനിമയിൽ മാത്രം ഇപ്പോൾ ഒരു പബ്ലിക്കായിട്ട് വരുന്നൊരു ആർട്ട് ഫോം ആയതുകൊണ്ടാണല്ലോ അതിനെക്കുറിച്ച് ഇത് പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലാ മനുഷ്യനും വേണം. സിനിമയിൽ അങ്ങനെ പിന്നെ സിനിമയിൽ ഒരിക്കലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചുകൊണ്ട് ചെയ്യാൻ സിനിമ പറ്റത്തില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം നമുക്ക് വില്ലനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ക്യാരക്ടറിൽ ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടാകും. അതിനെല്ലാം നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നായകനായിട്ട് വരുന്ന ഒരാളിന് പോലും സദ്ഗുണ സമ്പന്നനായിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. പക്ഷേ സബ്ജക്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യും. ഈ അപ്കമിങ് ഫിലിം മേക്കേഴ്സിനോ അല്ലെങ്കിൽ ഫിലിം ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് പൊതുവെ നമുക്ക് പണ്ടോട്ടേ കേൾക്കുന്നതാണ് ഫിലിം സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവി റിലേറ്റഡ് ഏത് സ്ട്രീം സെലക്ട് ചെയ്താലും പൊതുവേ ടാഗ് ലൈനും മോശമായിരിക്കുമല്ലോ വരിക, കരിയർ ഒബ്ജക്റ്റ് ചെയ്യുന്നതിനോ. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വരുന്നവരോട് എന്തെങ്കിലും സാറിന് അനുഭവപ്പെട്ടോ അല്ല അല്ലെങ്കിൽ അഡ്വൈസായിട്ടോ പറയാനുണ്ടോ? പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളതിനെ സ്നേഹിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്തും സഫർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. അതൊരു ജോലി മാത്രമായിട്ട് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും. മറ്റതങ്ങനെയല്ല. നമ്മൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടാണ് വരുന്നുണ്ടെങ്കിൽ അതിനി എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മളത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കും, അതിനോട് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്തൊക്കെ പറഞ്ഞാലും അതിൽ 100% ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് പഠിക്കാനും പറ്റും, അവരുടെ മനസ്സിലുള്ള ഒരുപാട് ആശയങ്ങൾ അതിൽ പ്രതിഫലിപ്പിക്കാനും പറ്റും. ഇത്ര നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിനും നമ്മളോട് വിശേഷമൊക്കെ പറഞ്ഞ് രസിപ്പിച്ചതിനും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. സാറിൻ്റെ വരുന്ന മൂവിക്ക് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. താങ്ക് യു.